ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഇന്ന് മാർക്കറ്റ് അവധിയാണ് നാളെ നമ്മൾ ഈ ആഴ്ചയിലെ അവസാനത്തെ ഒരു ട്രേഡിംഗ് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് വീണ്ടും മാർക്കറ്റ് രണ്ട് ദിവസത്തെ അവധിയിലേക്ക് പോകും പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ഒക്കെ റൈസിങ് ചെയ്തിട്ടുള്ളൊരു വീക്കായിരിക്കും അല്ലെങ്കിൽ ക്ലോസിംഗ് ആയിരിക്കും നാളെ നമുക്ക് നടക്കാൻ പോകുന്നത് പ്രത്യേകിച്ചും ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ക്യു ത്രീ റിസൾട്ട് ക്യൂ ഫോർ റിസൾട്ട് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നു ടി സി എസിൻ്റെ റിസൾട്ട് അതുപോലെ തന്നെ ആനന്ദ് വെൽ ആനന്ദ്വെൽ ആനന്ദ്രാട്ടി പോലുള്ള കമ്പനികളുടെ റിസൾട്ട് നാളെ അനൗൺസ് ചെയ്ത് തുടങ്ങുകയാണ് സോ ഇന്ത്യൻ മാർക്കറ്റ് ക്യൂ ഫോർ റിസൾട്ടിൻ്റെ ഒരു അടുത്ത ഒരു വേളയിലേക്ക് പോവുകയാണ് അതേസമയം ഗ്ലോബൽ മാർക്കറ്റിൽ അത്രമാത്രം കാര്യങ്ങൾ സുഖകരമല്ല യു എസ് മാർക്കറ്റ് ഇന്നലെ യു എസ് മാർക്കറ്റ് വളരെ നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു ശതമാനത്തിലധികം ക്രാഷ് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴും ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചേഴ്സൊക്കെ തന്നെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നെഗറ്റീവിലാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് എഴുപത്തി മൂന്ന് പോയിന്റോളം ഡൗൺ സൈഡിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം നൂറ് പോയിൻറ്റിന് മുകളിൽ താഴെയാണുള്ളത് ഇതൊക്കെ കാണിക്കുന്നത് ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് കുറച്ച് നെഗറ്റീവ് ആണെന്നുള്ളതാണ് ഇതിന് കാരണം നമുക്കറിയാം യു എസ് ഇൻഫ്ലേഷൻ ഡാറ്റ ഇന്നലെ വന്നിരിക്കുന്ന യു എസ് ഇൻഫ്ലേഷൻ ഡാറ്റ കുറച്ച് നെഗറ്റീവ് കാരണം കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഫെഡറൽ റിസർവ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റിൽ നിന്നും മുകളിലാണ് ഇൻഫ്ലേഷൻ ഡാറ്റ വന്നുകൊണ്ടിരിക്കുന്നത് ത്രീ പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ഉണ്ടായിരുന്ന ഫെബ്രുവരി മാസത്തെ യു എസ് ഇൻഫ്ലേഷൻ ഉയർന്ന് ത്രീ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജിലേക്ക് വന്നിരിക്കുന്നു അപ്പോൾ വീണ്ടും ഉയർന്നു പോവുകയാണ് രണ്ട് ശതമാനം എന്ന് പറയുന്ന ടാർഗറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യു എസ് ഫെഡറൽ റിസർവ് കാത്തിരിക്കുകയാണ് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നുമില്ല യു എസ് ഇൻഫ്ലേഷൻ പറഞ്ഞതുപോലെ കേൾക്കുന്നില്ല ഇൻഫ്ലേഷൻ മുകളിലേക്ക് തന്നെ പോകുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട റെൻറ്റ് എനർജി ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെ എല്ലാ മേഖലകളിലും വിലവർദ്ധനവ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ലേബർ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ കൊടുക്കുന്ന റിപ്പോർട്ട് വളരെ സ്ട്രോങ് ആണ് സോ ഇതിൻ്റെ ഭാഗമായിട്ട് മൊത്തത്തിലുള്ള പണപ്പെരുപ്പം കൂടി വരുന്നു അതുകൊണ്ട് തന്നെ ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് എന്ന് പറയുന്ന തീരുമാനം വീണ്ടും നീണ്ടു പോകാനുള്ള സാധ്യതകൾ മാർക്കറ്റ് വിലയിരുത്തുന്നു അതുകൊണ്ട് തന്നെ ജൂണിലുണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന റേറ്റ് കട്ട് അല്ലെങ്കിൽ ഈ വർഷം മൂന്നോളം റേറ്റ് കട്ടുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്ന ഫെഡറൽ റിസർവ് വീണ്ടും അവരുടെ കാര്യങ്ങളിൽ പിന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക ഇനിയിപ്പോൾ മാർച്ച് പോയിട്ട് സെപ്റ്റംബറോ ഒക്ടോബറിലോ തന്നെ റേറ്റ് കട്ട് തുടങ്ങുമോ എന്നുള്ള കാര്യം ഇപ്പോൾ പല എക്കണോമിസ്റ്റുകളും മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് ചില സമയങ്ങളിൽ അടുത്ത വർഷം മാത്രമേ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് തുടങ്ങാനുള്ള സാധ്യതകൾ കാണുന്നുള്ളൂ എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത് അല്ലെങ്കിൽ ഡിസംബറോടു കൂടി മാത്രമാണ് ചിലപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാവുക എന്നുള്ളത് മാർച്ച് അല്ലെങ്കിൽ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്ത് പോകുന്നത് ജൂൺ മുതൽ അങ്ങോട്ട് റേറ്റ് കട്ട് ആരംഭിക്കും അതായത് ഇൻഫ്ലേഷൻ കൂൾ ഡൗൺ ആകും ഏപ്രിൽ മെയ് കൂടി അതിനുശേഷം ജൂൺ മുതലുള്ള റേറ്റ് കട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു ജൂൺ ഒക്ടോബർ ഡിസംബർ അങ്ങനെ വരുന്ന സമയങ്ങളിലായിരിക്കും മൂന്ന് റേറ്റ് കട്ട് ഉണ്ടാവുക എന്നുള്ള എക്സ്പെക്ടേഷനിലാണ് മാർക്കറ്റ് പോകുന്നത് പക്ഷേ ഒരു പരിധിവരെ മാർക്കറ്റ് ജൂണിലുണ്ടാകില്ല എന്നുള്ളൊരു ഡിസ്കൗ ഡിസ്കൗണ്ട് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഒക്ടോബർ മുതലെങ്കിലും സെപ്റ്റംബർ ഒക്ടോബർ മുതലെങ്കിലും റേറ്റ് കട്ട് എന്നുള്ള പ്രതിമാനം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ ഇൻഫ്ലേഷൻ ഡാറ്റയും കൂടി കാണിക്കുന്നത് ആകെ പ്രതീക്ഷ നശിച്ച ഒരു അവസ്ഥയാണ് കാരണം ഒന്നോ ഒരു റേറ്റ് കട്ട് ഉണ്ടായെങ്കിലായി അല്ലെങ്കിൽ ചില ആളുകൾ രണ്ട് റേറ്റ് കട്ട് മാക്സിമം ഒരു ഒന്നോ അല്ലെങ്കിൽ രണ്ടോ റേറ്റ് കട്ട് മാത്രമാണ് ഈ പ്രാവശ്യം എക്സ്പെക്ട് ചെയ്യുന്നത് അതും ഇൻഫ്ലേഷൻ വിചാരിച്ചതുപോലെ താഴ്ന്നു കഴിഞ്ഞാൽ മാത്രം പക്ഷേ അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ നിഗമനങ്ങൾ കാണിക്കുന്നത് സോ എനിവേ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ യു എസിലുള്ള ഡാറ്റകൾ മൈനസ് ആണ് എന്നുള്ളത് തന്നെയാണ് അതേസമയം നമ്മുടെ ഡാറ്റകൾ ഇന്നലെയും സൂചിപ്പിക്കുന്നത് ഇന്നലെ എക്സ്പയറി ആയിരുന്നു ഇന്നലെ ഇന്ന് വ്യാഴാഴ്ച അവധിയായതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു പക്ഷേ അവസാന നിമിഷ നിമിഷങ്ങളിൽ വെളട്ടാലിറ്റി എക്സ്പെക്റ്റ് ചെയ്തിരുന്നു കാരണം ഇന്നലെ രാത്രി ഈ ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നത് കൊണ്ട് തന്നെ പൊസിഷൻസ് സ്ലൈറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാകുമെന്നുള്ളത് ഞങ്ങളും ഞാനും അടക്കം ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ശക്തമായിട്ടുള്ള ആണ് ഇന്നലെ കണ്ടത് മൊത്തത്തിൽ ഇന്നലെ ഒരു നൂറ് പോയിന്റ് റേഞ്ചിൽ നിഫ്റ്റി കാണിച്ചു അവസാനം വരെ പക്ഷേ അവസാന നിമിഷങ്ങളിൽ നല്ല ശക്തമായിട്ടുള്ള ബൈങ്ങ് വന്നു ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി അതുപോലെ തന്നെ സെൻസെക്സ് എഴുപത്തയ്യായിരത്തിന് മുകളിലുള്ള ക്ലോസിങ് ഇതൊക്കെ കാണിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോഴും കോൺഫിഡൻസ് വളരെ സ്ട്രോങ് ആണ് അല്ലെങ്കിൽ ട്രേഡേഴ്സ് പൊസിഷൻസ് ഒന്നും ഈ ഒരു ഡാറ്റയൊന്നും വരാനുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ തന്നെ ബയിങ് തുടർന്നു എന്നുള്ളതാണ് എഫ് ഐ ഐസും ഡി ഐ ഐസും ഒക്കെ തന്നെ ബയിങ് മോഡിൽ തന്നെയാണ് ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും ബൈങ് മോഡൽ തന്നെയാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് കോടി രൂപയുടെയും നൂറ്റി അറുപത്തിമൂന്ന് കോടി രൂപയുടെയും ബൈങ്ങ് ആണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും ഇന്ത്യൻ മാർക്കറ്റ് ചെയ്തത് നേരെ മറിച്ച് എഫ് ഐ ഐസിൻ്റെ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഫ്യൂച്ചേഴ്സിലും ഓപ്ഷൻസിലും അവരുടെ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും പൊസിഷൻസ് പോസിറ്റീവാണ് ആകെ സ്റ്റോക്ക് ഓപ്ഷൻസില് മാത്രമാണ് ചെറിയൊരു നെഗറ്റീവ് ഫിഗേഴ്സ് എഫ് ഐ ഐസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സോ അതിൻ്റെ അർത്ഥം എഫ് ഐ ഐസ് ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ബിലീവ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് സോ ഇത് ഈ പറയുന്ന യു എസ് ഇൻഫ്ലേഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ നാളെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാം കാരണം ഇന്ത്യൻ മാർക്കറ്റ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് സൊ ഒരു കറക്ഷൻ ഡ്യൂ ആയിട്ടുള്ള സമയമാണ് അതിൻ്റെ ഒരു കറക്ഷൻ ചിലപ്പോൾ കാണിച്ചേക്കാം എന്നാലും അത്രമാത്രം ഒരു ഡീപ്പ് കറക്ഷനിലേക്ക് മാർക്കറ്റ് പോകുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല സോ നമുക്ക് വളരെ ശക്തമായിട്ടുള്ള സപ്പോർട്ട് പോയിന്റ്സ് ഉണ്ട് അതിനടിച്ച് റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവ് കൂടുതലാണ് കാരണം അതിനുള്ള കാരണമുണ്ട് നമ്മുടെ ഇന്ത്യയുടെ മാർച്ച് മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റ നാളെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എൻ എസ് ഒ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ പബ്ലിഷ് ചെയ്യും അത് കുറയാനുള്ള സാധ്യത എന്നുള്ളതാണ് ഇന്ത്യയുടെ സി പി ഐ ഇൻഫ്ലേഷൻ കുറഞ്ഞു വരാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഫൈവ് പോയിന്റ് ടൂം ഫൈവ് പോയിന്റ് ത്രീയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഫോർ പോയിൻറ്റ് നയൻ പെർസെൻറ്റിന് അടുത്ത് വരും എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത് കാരണം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാർച്ച് മാസത്തിൽ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട് അതിലൊന്ന് സിലിണ്ടറിന് നൂറ് രൂപ എൽ പി ജി ഗ്യാസിന് നൂറ് രൂപ വെച്ചിട്ട് കുറച്ചിട്ടുണ്ട് അത് ഇൻഫ്ലേഷനിൽ റിഫ്ലക്ട് ചെയ്യാനുള്ള സാധ്യത അതുപോലെ തന്നെ പെട്രോളിന് രണ്ട് രൂപ ലിറ്ററിന് വെച്ച് കുറച്ചിട്ടുണ്ട് അത് രണ്ടും ഇൻഫ്ലേഷൻ ഡാറ്റയിൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കോ വെയിറ്റേജ് ഉള്ള കോമ്പോണൻസ് ആണ് അതിലൊന്ന് ഈ പറയുന്ന എൽ പി ജി അതുപോലെ തന്നെ പെട്രോള് ഇത് രണ്ടും എൽ പി ജി ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന പാരാമീറ്റേഴ്സിലുള്ള ഏറ്റവും കൂടുതൽ വെയ്റ്റേജ് ഉള്ള രണ്ട് ഭാഗങ്ങളാണ് അതേസമയം ഫുഡ് ഇൻഫ്ലേഷൻ എയ്റ്റ് പെർസെൻറ്റേജിന് മുകളിൽ തുടരുമെന്നുള്ളതാണ് സോ ജൂലൈ വരെയെങ്കിലും ഈ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാകും സിക്സ് പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് മുകളിലേക്ക് തുടരുമെന്നുള്ളതാണ് ഇന്ത്യൻ ആർ ബി ഐയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഫോർ പോയിൻറ്റ് ഫോർ പെർസെൻറ്റിലേക്ക് താഴുമെന്നുള്ളൊക്കെ പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഫോർ പോയിന്റ് നയൻ എന്ന് പറയുന്നത് ഫൈവ് പെർസെൻറ്റേജിലേക്ക് താഴുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവായിട്ട് എടുക്കാനാണ് സാധ്യത പത്രവരെ ഇലക്ഷനാണ് നമ്മുടെ ഇത്രയും കോൺഫിഡൻസോടു കൂടെ ബയങ് ഇനി റിസൾട്ട് സീസൺ വരുന്നു അതുകൊണ്ട് തന്നെ ഈ യു എസ് ഡാറ്റയ്ക്ക് അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള സാധ്യതകൾ മാർക്കറ്റിന് കുറവാണ് ഈവൻ ഇൻ കേസ് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ പോലും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് ബയോൺ ഡിപ്സ് എന്ന് പറയുന്ന സ്ട്രാറ്റജി എടുക്കുന്നതായിരിക്കും നല്ലത് സോ ഇന്നത്തെ മാർക്കറ്റിങ്ങിൻ്റെ മാർക്കറ്റിൻ്റെ ക്ലോസ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് സോ നമുക്ക് ശക്തമായിട്ടുള്ള സപ്പോർട്ട് സോൺ ഉള്ളത് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് ആണ് ആദ്യത്തെ റേഞ്ച് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് അറുന്നൂറ്റി അൻപത് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ ശക്തമായിട്ടുള്ള ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണാണ് അത് ബ്രേക്ക് കഴിഞ്ഞാൽ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് ഇത് രണ്ടും ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ അത്രയും വലിയൊരു ഡീപ്പ് കട്ട് ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ മാത്രമാണ് പേടിക്കാൻ പേടിക്കാനുള്ളൂ ഇനി മൂന്നാമത്തെ സപ്പോർട്ട് പോയിന്റ് ആയിട്ടുള്ളത് ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറാണ് മുന്നൂറ് മുന്നൂറ്റി അൻപത് ഈ മൂന്ന് പോയിന്റുകൾ കഴിഞ്ഞാൽ മാത്രമാണ് നിഫ്റ്റിക്ക് ഒരു ഫ്രീ ഫ്ലോ എന്ന് പറയുന്നത് അതേസമയം ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറിൽ തന്നെ നിഫ്റ്റിക്ക് സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യതകളാണ് കൂടുതലും കാണുന്നത് സോ ഈ ഇൻഫ്ലേഷൻ യു എസ് ഇൻഫ്ലേഷനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഡൊമസ്റ്റിക് യൂസ് ഇപ്പോൾ ഇന്ത്യൻ ഉണ്ട് എന്നുള്ളതാണ് റിസൾട്ട് സീസൺ ഓണാണ് പോസിറ്റീവ് ടി സി എസിൻ്റെ റിസൾട്ട് നല്ല റിസൾട്ടായിട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റ് എഫ് ഐ ഐ ഐ ഐ ഐ സി ഡി ഐ എസിൻ്റെ ബൈങ്ങ് കാണിക്കുന്നത് കോൺഫിഡൻസോട് തന്നെയാണ് അതേസമയം ഇന്ത്യയുടെ സി പി ഐ ഇൻഫ്ലേഷൻ കുറഞ്ഞു വരും എന്നുള്ളതാണ് പ്രതീക്ഷ ഇതൊക്കെ കാണിക്കുന്നത് നമുക്കിതിനെ ഓവർകം ചെയ്യാൻ എന്നുള്ളതാണ് സോ ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് അറുന്നൂറ്റി അൻപത് ആദ്യ സപ്പോർട്സാണ് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് ആ രണ്ടാമത്തെ സപ്പോർട്ട്സാണ് ഈ സോണുകളിൽ മാർക്കറ്റ് കിട്ടുമെന്നുള്ളത് തന്നെയാണ് ഇൻ കേസ് ഇനി മാർക്കറ്റ് ഒരു ഗ്യാപ് ഡീപ്പ് ഡൗ ഡീപ് ഡൗ ഡൗൺ സൈഡിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതൊരു ബയോൺ ടിപ്സ് എന്നുള്ള സ്ട്രാറ്റജിയിൽ എടുക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളത് തന്നെയാണ് നല്ല സ്റ്റോക്കുകളൊക്കെ അറിയാനുള്ള ഒരു അവസരമായിട്ട് അത് ഇൻവെസ്റ്റേഴ്സ് എടുക്കുക എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും മാർക്കറ്റ് എടുപ്പത് ഇനി നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാനും പഠിക്കാനും താല്പര്യമുള്ളവരുമായിട്ട് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തേക്കാം നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി തുടരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾക്ക് അവിടെ സ്റ്റോക്ക് സജഷൻസ് ക്വാളിറ്റി സ്റ്റോക്ക് സജഷൻസ് അതുപോലെ തന്നെ ഞങ്ങളുടെ റിസർച്ച് പോയിന്റ്സ് ഒക്കെ തന്നെ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ് ഇനി നമുക്ക് കുറച്ച് ന്യൂ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം റിലയൻസ് ഇൻഫ്ര വളരെ ശക്തമായിട്ട് അനിൽ അംബാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വളരെ ശക്തമായിട്ട് കയറി വന്നതായിരുന്നു പക്ഷേ ഇന്നലെ സുപ്രീം കോർട്ടിൽ നിന്നും അനിൽ അംബാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ ചെറിയൊരു തരത്തിലുള്ള ഒരു അടി കിട്ടിയെന്ന് വേണം പറയാൻ കാരണം ഇവർക്ക് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനുമായിട്ടുള്ള ഒരു കേസ് രണ്ടായിരത്തി എട്ട് മുതലുണ്ടായിരുന്നു റിലയൻസ് ഇൻഫ്രയുടെ ഒരു സബ്സിഡറി കമ്പനിയായിട്ടുള്ള ഡൽഹി എയർപോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി സംതിങ് റിലയൻസ് ഇൻഫ്രയുടെ ഒരു സബ്സിഡി കമ്പനിയായിരുന്നു അവർ ഈ ഡി എം ആർ സിയുമായിട്ടൊരു കരാറുണ്ടായിരുന്നു ഒരു ഒരു മെട്രോ എയർപോർട്ടിലേക്ക് നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സോ അത് പ്രൊജക്ട് നടന്നില്ല അതിൻ്റെ വണ്ണം ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ റിലയൻസിൻ്റെ സബ്സിഡി റിലയൻസ് ഇൻഫ്രയുടെ സബ്സിഡറിക്ക് ഏകദേശം രണ്ടായിരത്തി കോടി രൂപയുള്ള നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് ആ സമയത്ത് രണ്ടായിരത്തി പതിനാറിൽ ഒരു ആർബിട്രേഷൻ കമ്മ കൗൺസിൽ അത് ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം കൊടുത്തില്ല രണ്ടായിരത്തി ഇരുപത്തി അത് വീണ്ടും പൊങ്ങി വന്നു അവ പലിശയും പലിശയുടെ പലിശയൊക്കെ അടക്കം ഏകദേശം എട്ടായിരം കോടി രൂപ വേണമെന്നായിരുന്നു ആവശ്യം പക്ഷേ സുപ്രീംകോട്ട് ഇപ്പോൾ അത് തള്ളിയിരിക്കുകയാണ് സുപ്രീം സുപ്രീംകോർട്ട് പറഞ്ഞിരിക്കുന്നത് അത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് സോ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് റിലയൻസ് ഇൻഫ്രയ്ക്ക് ഇന്നലെ ഇരുപത് ശതമാനം ഏകദേശം ഒരു എൽ സിയിലേക്ക് വരികയാണ് റിലയൻസ് ഇൻഫ്ര സോ വളരെ ശക്തമായിട്ടുള്ള അപ്സൈഡിലേക്ക് വന്നുകൊണ്ടിരുന്ന ഒരു റിവൈവൽ പ്ലാനുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടിരിക്കുന്ന കമ്പനിയായിരുന്നു പക്ഷേ ഈ ഒരു കാരണമാണ് ഇന്നലെ റിലയൻസ് ഇൻഫ്രയിൽ ഡൗൺ സൈഡ് വന്നത് നമ്മുടെ ഇൻഡിഗോ ഇൻഡിഗോ നമ്മുടെ ഒരു മാസം മുമ്പേ എയർ കമ്പനികളുടെ റിപ്പോർട്ടുകളും സി എൽ എസ്സിടെ റിപ്പോർട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ പറഞ്ഞു തന്നു ലോങ്ങ് ടേമിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സജസ്റ്റഡ് സജസ്റ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റോക്കല്ല ഇൻഡിഗോ പക്ഷേ എയർ ട്രാൻസ്പോർട്ട് കൂടുന്നതനുസരിച്ചിട്ട് ഇപ്പോഴത്തെ ഏവിയേഷൻ മാർക്കറ്റിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻഡിഗോ ഒരു ഷോർട്ട് മീഡിയം ടേം നമുക്ക് പരിഗണിക്കാമെന്നുള്ളായിരുന്നു സോ ഇന്നലെയും ഏകദേശം നാലര ശതമാനത്തോളം ഇൻഡിഗോ ഷെയറുകൾ അപ്പ് അപ്പായിരുന്നു ഇതോടുകൂടി ഒന്നേ പോയിൻറ്റ് നാല് ഏഴ് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് ഇൻഡിഗോ കരസ്ഥമാക്കിയിരിക്കുന്നത് ഇതുവഴി ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഏവിയേഷൻ കമ്പനിയായിട്ട് എയർ ഇൻഡിഗോ വളർന്നിരിക്കുകയാണ് യുണൈറ്റഡ് എയർലൈൻസിനെയാണ് കഴിഞ്ഞ മാസം ഇൻഡിഗോ ഓവർകം ചെയ്തത് ഇപ്പോഴത് മൂന്നാമത്തെ എയർ കമ്പനിയായിട്ട് അല്ലെങ്കിൽ ഏവിയേഷൻ കമ്പനിയായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് മോഡിയുടെ ഓവർ കോൺഫിഡൻസ് ആണോ എന്തോ എന്നറിയില്ല പ്രധാനപ്പെട്ട സർക്കാർ വകുപ്പുകളിലൊക്കെ തന്നെ മോഡി പ്രധാനപ്പെട്ട നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം രണ്ട് ടേം കഴിഞ്ഞു മൂന്നാമത്തെ ടേം വരും എന്നുള്ള കോൺഫിഡൻസിൽ ഇനി മൂന്നാമത്തെ ടേം തുടങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഓരോ മന്ത്രാലയങ്ങളും അല്ലെങ്കിൽ ഓരോ മിനിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റുകളും ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ നൂറ് ദിവസം എന്ത് ചെയ്യാൻ പോകുന്നു ആദ്യത്തെ ഇരുന്നൂറ് ദിവസം എന്ത് ചെയ്യാൻ പോകുന്നു അവരുടെ മൈൽ സ്റ്റോൺ പ്രസൻ്റ് ചെയ്യണമെന്നുള്ള പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത് സോ അതനുസരിച്ചിട്ട് ഇന്ത്യയുടെ നമുക്ക് ആവശ്യമുള്ളത് പ്രധാനപ്പെട്ട മാർക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഡിപ്പാ എന്തൊക്കെ ചെയ്യാൻ പോകുന്നതാണ് അതിൽ ആദ്യം പറയുന്നത് കോൾ മിനിസ്ട്രിയുമായിട്ട് അതായത് കൽക്കരി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രസന്റേഷൻ അവിടെ നടത്താൻ പോകുന്നതാണ് സോ അധികാരത്തിൽ വരികയാണെങ്കിൽ ആദ്യ നൂറ് ദിവസത്തിനുള്ളിൽ ഈ കൽക്കരി വകുപ്പ് എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആദ്യം പറയുന്നത് നൂറ് പുതിയ കോൾ മൈനുകൾ കൽക്കരി പാടങ്ങൾ മൈൻ ചെയ്യാൻ തുടങ്ങുമെന്നുള്ളതാണ് അതിന് തയ്യാറായി നിൽക്കുന്നു സോ അടുത്ത ടേം തുടങ്ങുകയാണെങ്കിൽ ആദ്യത്തെ നൂറ് ദിവസത്തിനുള്ളിൽ തന്നെ നൂറ് കൽക്കരി പാടങ്ങൾ പുതുതായിട്ട് ഖനനം ആരംഭിക്കും എന്നുള്ളതാണ് കോൾ വകുപ്പിൻ്റെ ഭാഗത്തു പ്രസൻറ്റേഷനിൽ പറയുന്നത് രണ്ടാമത്തത് മൂന്ന് പുതിയ ന്യൂ കോൾ ഗ്യാസിഫിക്കേഷൻ യൂണിറ്റുകൾ ഉണ്ടാക്കുമെന്നുള്ളതാണ് ഏകദേശം എട്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ അലോക്കേഷൻ ഉണ്ടായിരുന്നു സോ വീണ്ടും മൂന്നോളം പുതിയ കോൾ ഗ്യാസിഫിക്കേഷൻ സെൻറ്റേഴ്സ് അല്ലെങ്കിൽ പ്ലാന്റുകൾ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോളിൻ്റെ അല്ലെങ്കിൽ കൽക്കരിയുടെ ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഏകദേശം കോൾ ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രധാനപ്പെട്ട കോസ്റ്റ് ഏരിയകളൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് കോൾ ട്രാൻസ്പോർട്ടേഷൻ ശക്തമായി അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ള പദ്ധതികളുമായിട്ട് ആലോചിച്ച് പോകുന്നു എന്നുള്ളതാണ് അതുപോലെ കോൾ പ്രൊഡക്ഷൻ ഒരു ബില്യൺ ടണ് ആയിരുന്നു ടാർഗറ്റഡ് ആയിരുന്നു അത് വൺ പോയിൻറ്റ് ഫൈവ് ബില്യണിലേക്ക് എത്തിക്കാനുള്ള പദ്ധതികളും കോൾ മിനിസ്ട്രി പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് സോ ഇതും ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് കണക്കാക്കുന്നു അതിനു പുറമെ പെറ്റ് പെറ്റ് ഹൈ പവർ പ്ലാന്റ്സ് അതായത് കൽക്കരി ഖലനം ചെയ്യുന്നിടത്ത് തന്നെ പവർ പ്ലാന്റുകൾ സ്ഥാപിച്ച് അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനുള്ള ഡിലേ ആയാലും അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും കുറക്കുക വഴി പവർ പ്ലാന്റുകൾ ആ ഒരു സ്ഥലങ്ങളിൽ തന്നെ താമസി സ്ഥാപിക്കുകയും അതുവഴി കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുകയും എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനുള്ള രീതിയിൽ പവർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കാനുള്ള പദ്ധതികളുണ്ട് ഷിപ്പിംഗ് റൂട്ട്സ് വഴി ഏറ്റവും ഈ പറയുന്ന സാഗർമാല പ്രൊജക്ടുകളൊക്കെ പോലെ തന്നെ ഒഡീഷ മുതൽ കർണാടക വരെയൊക്കെ ആ ഒരു കോസ്റ്റൽ ബെൽറ്റുകൾ കണക്ട് ചെയ്തുകൊണ്ട് കോൾ ട്രാൻസ്പോർട്ടേഷൻ ഏറ്റവും കൂടുതൽ സ്പീഡപ്പ് ആക്കുക എന്നുള്ളത് താണ് മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി അങ്ങനെ കോൾ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അടുത്ത മോദി സർക്കാർ വരികയാണെങ്കിൽ കോൾ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഡെവലപ്മെന്റ്സ് വരാൻ സാധ്യതയുണ്ട് ഇത് ഇതിൻ്റെയൊക്കെ അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി എന്ന് പറയുന്നത് കോൾ ഇന്ത്യ ആണ് ഓർമ്മിക്കുക സോ കോൾ മിനിസ്ട്രി നടത്തിയിരിക്കുന്ന ഇത്രയും വലിയ പ്രസന്റേഷൻസിൽ കുറേ കാര്യങ്ങൾ അവർ അടുത്ത നൂറ് ദിവസവും അല്ലെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് ദിവസങ്ങളിലൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് അറിയാം ഒരു കാലത്ത് രാജാവായിരുന്ന പി ടി എം പി ടി എമ്മിന്റെ അവസ്ഥ ഇന്ന് പരിതാപകരമാണ് കാരണം ഒരു വർഷം ഒരു ശതമാനം പേയ്മെൻറ്റ് ബാങ്ക്സ് അല്ലെങ്കിൽ മെർച്ചൻറ്റ് ബാങ്ക്സിൽ ഉണ്ടായിരുന്ന ഡീലർഷിപ്പ് ഇപ്പം പത്ത് ശതമാനത്തിൽ താഴെ വന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് ഒൻപത് ശതമാനം മാത്രമാണ് ഇപ്പോൾ പേടിഎമ്മിൻ്റെ മാർക്കറ്റ് ഷെയർ ഉള്ളത് ഗൂഗിൾ ജി പേ മീൻസ് ഫോൺ പേ ആണ് മാർക്കറ്റിൽ കയറി വരുന്നത് നാൽപ്പത് ശതമാനത്തിന് മുകളിലുണ്ടായിരുന്ന രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സമയത്തുണ്ടായിരുന്ന ഷെയർ ഇപ്പോൾ ഒൻപത് ശതമാനമായിട്ട് മാർക്കറ്റ് ഷെയർ കുറഞ്ഞിരിക്കുന്നു ഫോൺ പേ അമ്പത് ശതമാനത്തിന് മുകളിൽ ഈ ഒരു പേയ്മെൻറ്റ് സെഗ്മെൻറ്റിൽ വന്നിരിക്കുന്നു പേടി എമ്മിൻ്റെ പേയ്മെൻറ് ബാങ്ക് റദ്ദാക്കിയതോടു കൂടിയാണ് ഈ ഒരു വലിയ രീതിയിലുള്ള മാർക്കറ്റ് ഷെയർ ഇടിഞ്ഞു വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പക്ഷെ നേരെ മറിച്ച് എഫ് ഐ ഐസും എഫ് പി ഐസും കഴിഞ്ഞ മൂന്ന് മാസം അതായത് ലാസ്റ്റ് ക്വാർട്ടറിൽ ക്യൂ ഫോറിൽ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള സമയങ്ങളിൽ പേടിഎമ്മില് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വർദ്ധിപ്പിച്ചു എന്നുള്ള വാർത്തയും വരുന്നുണ്ട് അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഫുഡ് ഡെലിവറി കമ്പനിയായിട്ടുള്ള സ്വിഗ്ഗി സ്വിഗ്ഗിയുടെ വാല്യുവേഷൻസ് രണ്ട് പ്രധാനപ്പെട്ട കമ്പനികൾ അതായത് ഇൻവെസ്കോ അതുപോലെ തന്നെ ബാലാൻഡ് ക്യാപിറ്റൽ ഇവർ രണ്ടുപേരും കണ്ടിന്യൂസ് ആയിട്ട് സ്വിഗ്ഗിയുടെ വാല്യുവേഷൻസ് അപ്സൈഡ് കൊണ്ടുവന്നിരിക്കുന്നുള്ളതാണ് കാരണം ഇത് രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ടാണ് ഈ പറയുന്ന ഇൻവെസ്കോ അവരുടെ വാല്യുവേഷൻസ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫൈവ് പോയിന്റ് ഫൈവ് ബില്യൺ ആയിരുന്നു സ്വിഗ്ഗിയുടെ വാലുവേഷൻ കണക്കാക്കിയിരുന്നത് അതിനുശേഷം ജൂലൈയിൽ ഇവർ തന്നെ സെവൻ പോയിൻറ്റ് ഫൈവ് വില്യൺ ആയിട്ട് അതിൻ്റെ വാലുവേഷൻ ഉയർത്തി ഒക്ടോബറിൽ വീണ്ടും എയിറ്റ് പോയിന്റ് ഫൈവ് ബില്യൺ ആയിട്ട് ഉയർത്തുന്നു ഇപ്പോൾ ജനുവരിയിൽ റിസൾട്ട് വന്നതിന് ശേഷം ട്വൽവ് പോയിന്റ് ഫൈവ് ബില്യൺ ആയിട്ട് ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ബാരൻ ക്യാപിറ്റലും ഇതുപോലെ തന്നെ ഇവരുടെ വാലുവേഷൻസ് ഉയർത്തിയിട്ടുണ്ട് എയ്റ്റ് പോയിന്റ് എയ്റ്റി സെവൻ പോയിന്റ് ടു മില്യൺ എന്ന് പറയുന്ന അവരുടെ ബാരൺ ക്യാപിറ്റലും ഉയർത്തിയിട്ടുണ്ട് സോ സ്വിഗ്ഗിയുടെ റവന്യൂ ഏകദേശം നാൽപ്പത്തഞ്ച് ശതമാനം കൂടിയിട്ടുണ്ടായിരുന്നു എൺപത് എട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയുടെ സെയിൽസാണ് സ്വിഗ്ഗിക്ക് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ പക്ഷേ ലോസ് പതിനഞ്ച് ശതമാനമായിട്ട് കുറേ നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപയുടെ ലോസാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ ലോസ് ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി കോടി രൂപ ഉണ്ടായിരുന്ന ലോസ് കൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപയായിട്ടുണ്ട് സ്വിഗ്ഗി ഈ അടുത്തതായിട്ട് ഐ പി ഒ പ്ലാൻ ചെയ്തെന്നുള്ള വാർത്തയാണ് ഒരു ബില്യൺ ഒരു ബില്യൺ ഐ പി ഒ പ്ലാൻ ചെയ്തുണ്ട് സിബി സ്വിഗ്ഗി ആ സ്വിഗ്ഗിയുടെ ഐ പി ഒ കൂടി പ്ലാൻ ചെയ്യുന്നതിനിടയിലാണ് ഈ പറയുന്ന ബാരൻ ക്യാപിറ്റലും ഇൻവെസ്കോ തന്നെ ഇങ്ങനെ വാലുവേഷൻസ് കൂട്ടി കൊണ്ടുവരുന്നത് ഈ പറയുന്ന രണ്ട് കമ്പനികൾക്ക് ഏകദേശം രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനത്തോളം രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനത്തോളം ഹോൾഡിങ്സും ഉള്ള ഒരു കമ്പനിയാണ് സ്വിഗ്ഗി എന്ന് പറയുന്നത് അതിന് പുറമെ സ്വിഗ്ഗി ഇപ്പോൾ എച്ച് എൻ ഐസ് സ്വിഗ്ഗി ഈ പറയുന്ന ഐ പി ഒയുടെ മുന്നേ ഉള്ള എച്ച് എൻ ഐസിനുള്ള അലൊക്കേഷൻ തുടങ്ങിയിട്ടുണ്ട് അതിൽ ഇരുപത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഓഹരികൾ കറണ്ട് വാലുവേഷനിൽ നിന്ന് കൊടുക്കുന്ന വാർത്തയും വന്നിട്ടുണ്ട് സോ സൊമാറ്റോ പോലെ തന്നെ വീണ്ടും ഒരു ഫുഡ് ഡെലിവറി കമ്പനി വീണ്ടും മാർക്കറ്റിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു അതിൻ്റെ പടിയൊന്നോ വാലുവേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നു വാലുവേഷൻസ് കൺസൺട്രേറ്റ് അപ്സൈഡിലേക്ക് വരുന്നു പക്ഷേ ലോസ് കുറയുന്നു അല്ലെങ്കിൽ ലോസ് വീണ്ടും കൂടുന്നതായിട്ടാണ് സ്വിഗ്ഗിയെ സംബന്ധിച്ച് കാണുന്നത് സോ വരും എന്താണ് വരുന്നത് നമുക്കറിയാം അടുത്ത ദിവസങ്ങളിൽ ഈ ഒരു അപ്ഡേറ്റ്സ് കൂടി കൂടി ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഇതൊക്കെ തന്നെയാണ് മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകൾ സ്റ്റോക്ക് സ്പെസിഫിക് സ്പെസിഫിക്കായിട്ട് ന്യൂസുകൾക്കും റിസർച്ച് നോട്ട്സുമായിട്ടും ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് അവിടെ ഞങ്ങൾ എല്ലാ അപ്ഡേറ്റ്സുകളും മറ്റും സജസ്റ്റ് ചെയ്യുന്നു ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു റിസൾട്ട് സീസൺ തുടങ്ങുകയാണ് അതുകൊണ്ട് തന്നെ മാർക്കറ്റിലുള്ള വലറ്റാലിറ്റി നല്ല സ്റ്റോക്കുകളെ എൻ്റർ ചെയ്യാനുള്ള അവസരങ്ങളായിട്ട് ഉപയോഗിക്കുക ഈവൻ സ്റ്റോക്ക് മാർക്കറ്റ് ഓവർ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഓവർ സെല്ലിംഗ് വരികയാണെങ്കിൽ പോലും എല്ലാ കമ്പനികളിൽ എൻ്റർ ചെയ്യാനുള്ള അവസരമായിട്ട് എടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത് ബയോൺ ഡിപ്സ് എന്നുള്ള സ്ട്രാറ്റജി തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിട്ട് മാർക്കറ്റിൽ ഇപ്പോഴും ലോങ് ടേം ട്രെൻഡ് പോസിറ്റീവ് തന്നെയാണ് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ കുറയാനുള്ള സാധ്യതകൾ ഇതൊക്കെ കണ്ടുകൊണ്ട് മാത്രം ട്രേഡിംഗ് ഇനിഷ്യേറ്റിവ വെറുതെ ഷോർട്ട് സെല്ലിംഗ് നടത്തണ്ട എന്നാണെൻ്റെ ഒരു അഭിപ്രായം പ്രത്യേകിച്ച് നെഗറ്റീവ് ഉണ്ടാവുന്ന വിചാരിച്ചിട്ട് ഷോർട്ട് സെല്ലിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ നമുക്ക് പോർട്ട്ഫോളിയോ ഹെഡ് ചെയ്യുന്നതിനായിട്ട് ചില പുട്ട് ഓപ്ഷൻസ് മേടിച്ചിട്ട് ഹോൾഡ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്യാനുള്ളത് അല്ലാതെ വെറുതെ കയ്യിലുള്ള ഓഹരികൾ സെൽ ചെയ്തിട്ട് വീണ്ടും മാർക്കറ്റ് കാണുന്നില്ല നമ്മുടെ ജൂൺ മാർച്ചിൽ ഇത്രയും വലിയ ഇഷ്യൂസ് ഉണ്ടായി മിഡ് ക്യാപ് സ്മാോൾ ക്യാപ്പ് ഇഷ്യൂസിലൊക്കെ ഉണ്ടായിട്ട് വീണ്ടും മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് റിക്കവർ ചെയ്തു എന്നുള്ളത് തന്നെയാണ് സോ പു് ഓപ്ഷൻസൊക്കെ മേടിച്ച് അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് സെല്ല് ചെയ്തിട്ട് മാത്രം പോർട്ട്ഫോളിയോ ഹെഡ് ചെയ്തുക അല്ലാതെ കയ്യിലുള്ള ഓഹരികൾ വിറ്റുകൊണ്ട് നമ്മൾ എക്സിറ്റ് ചെയ്തിട്ട് ഷോർട്ട് സെല്ല് ചെയ്യണമെന്നുള്ള അഭിപ്രായം എനിക്കില്ല കാരണം മാർക്കറ്റിൽ റിക്കവറി ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് കൃത്യമായിട്ടുള്ള സപ്പോർട്ട് പോയിന്റ്സ് നമുക്ക് സപ്പോർട്ട് സപ്പോർട്ട് കിട്ടി മാർക്കറ്റ് റിക്കവറി ആവാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല സോ എനിവേ ഇതൊക്കെ തന്നെയാണ് വ്യൂസ് എന്നുള്ളത് മാർക്കറ്റ് നമുക്ക് നല്ലൊരു ദിവസമാണ് ഒരു ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ മിക്കവാറും ഇനി മൂന്ന് ദിവസം വീണ്ടും ആക്ടിവിറ്റീസ് കുറവാണെങ്കിൽ മൂന്ന് ദിവസം രണ്ട് ദിവസം വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും ഹോളിഡേയ്സിലേക്ക് പോകും റിസർച്ച് വീഡിയോസായിട്ട് മറ്റു വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി തുടരാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ഡേറ്റ്സും റിസർച്ച് നോട്ട്സും വരുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക താങ്ക് യു ഹാവ് എ നൈസ് വീക്ക് എൻജോയ് യുവർ സർ